മതി, അച്ഛമ്മ മതി. കുഞ്ഞുനാള് മുതൽ ഞാൻ അച്ഛമ്മയുടെ ഓരോ വാക്ക് അനുസരിച്ചിട്ടേ ഉള്ളൂ. ആ കാരണം കൊണ്ട് ഞാനിന്ന് ഒറ്റപ്പെട്ടു പോയതും. ഇനി അച്ഛമ്മയുടെ ഒരു കാര്യം എനിക്ക് കേൾക്കണം. ഓക്കെ, ഒരു മിനിറ്റ് മോനെ, ഞാൻ പറയുന്നത് കേക്ക്. പ്ലീസ്, എനിക്ക് നിന്നെ കാണണം. ഇല്ല അച്ഛമ്മ, നിന്റെ അച്ഛമ്മയല്ലേ. 18 വർഷം നിന്റെ പുറകെ ഞാൻ അതുല് അതുല് എന്ന് വിളിച്ചു നടന്നു. പക്ഷെ ഇന്ന് നീ ഒരു മണിക്കൂർ പോലും എനിക്ക് തരില്ലേ? പ്ലീസ്, ഒരു പ്രാവശ്യം നിന്റെ അച്ഛമ്മയെ വന്ന് കാണു. ഞാൻ സത്യം ചെയ്യാ, പിന്നെ നിനക്ക് ഒറ്റക്കായി പോയി എന്ന് ഒരിക്കലും പറയേണ്ടി വരില്ല. ഇല്ല അച്ഛമ്മ, ഞാൻ അച്ഛമ്മയെ കാണാൻ വരില്ല. ശ്വേതേ, ഇപ്രാവശ്യത്തെ ആനിവേഴ്സറിക്ക് നല്ലൊരു ഗിഫ്റ്റ് തന്നെ സെലക്ട് ചെയ്തോ. ഞാൻ പോക്കറ്റ് കാലിയാക്കാൻ തയ്യാറായി നിൽക്കുക. പ്രകാശേട്ടാ, ചേട്ടന്റെ പോക്കറ്റ് കാലിയായാലേ ഇല്ലെങ്കിലും ഇപ്രാവശ്യത്തെ നമ്മുടെ ആനിവേഴ്സറിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ഗിഫ്റ്റ് എന്തായിരിക്കും എന്നറിയോ? നമ്മുടെ ഈ വീടിനെ അനന്യയിൽ നിന്ന് ഒഴിവാക്കിയെടുക്കും. നീ എന്താ കുട്ടികളെ പോലെ? ആ കുട്ടി നിനക്ക് എന്ത് ദ്രോഹം ചെയ്തു? പ്രകാശേട്ടാ, ആ കുട്ടി എന്നോട് എന്ത് ദ്രോഹം ചെയ്തു എന്നാണോ ചോദിക്കുന്നത്? അവൾ എന്റെ ടില്ലുവിനെ എനിക്കെതിരാക്കി മാറ്റി. അങ്ങനെ എനിക്ക് എന്റെ സ്വന്തം മോനോട് കൈകൂപ്പി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മാപ്പ് ചോദിക്കേണ്ടി വന്നു. ആ ദ്രോഹം അവൾ എന്നോട് ചെയ്തത്. പക്ഷേ ഇതിൽ തെറ്റ് നിന്റെ ഭാഗത്താ. ആ, അത് ശരിയാ, തെറ്റെപ്പോഴും എന്റെ ഭാഗത്താണല്ലോ. ഞാൻ ഇത് ആരോടാ സംസാരിക്കുന്നത്? ആണോ, തുടങ്ങി വെച്ചത് നിങ്ങളാണ് പ്രകാശേട്ട. അപ്പൊ ഞാനിതിന് അവസാനം കുറിക്കണ്ടേ? എന്താണെന്നറിയോ, തെറ്റെപ്പോഴും ശ്വേതയാണ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ നോക്ക്, അമ്മായോട് മാപ്പ് ചോദിച്ചു, അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ നോക്കി. അപ്പൊ ആരാ തെറ്റ് ചെയ്തത്? ഈ ഞാൻ. പക്ഷെ പേടിക്കണ്ട, പ്രകാശേട്ടന്റെ പുന്നാര മരുമകൾ അനന്യ ഒരിക്കലും തെറ്റ് ചെയ്യുകയേയില്ല. അവള് ചിലപ്പോ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്ന ഏതെങ്കിലും അപ്സര സ്ത്രീ ആയിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അവളുടെ അമ്മായിയാണ്. ചിലപ്പോഴെങ്കിലും എന്നെ ഒരു അമ്മായിയായി കാണണ്ടേ? വെറുതെയാണെന്നറിയാം, എന്നാലും എല്ലാവർക്കും മുന്നിൽ എന്നെ സ്നേഹിക്കുകയാണെന്ന് അഭിനയിക്കെങ്കിലും ചെയ്യാമല്ലോ. പക്ഷെ ഇതൊന്നും പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാവില്ല പ്രകാശേട്ടാ. സോ സെലക്ഷൻ സ്വയം അങ്ങ് നടത്തിയാ മതി. ഞാൻ എന്ത് മണ്ടനാണെന്ന് നോക്ക്, രാവിലെ തന്നെ പാമ്പിന്റെ വയൽ കൈയിട്ട് കൊടുത്തു. എനിക്ക് വേണ്ടി മോളൊരു കാര്യം ചെയ്യൂ. എന്തുപറ്റി പറയൂ. എന്റെ ശ്വേതയുടെ മാരേജ് ആനിവേഴ്സറി എല്ലാ വർഷവും നീരജാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ വർഷം എല്ലാവരും ഉണ്ടല്ലോ, നമുക്കൊന്ന് എൻജോയ് ചെയ്യണ്ടേ? ഞാൻ കരുതി സെലിബ്രേഷൻ ഒന്ന് കൊഴുപ്പിക്കാമെന്ന്. അതിനിപ്പോഴേ ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം. അതിന്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കൂ. ഓക്കെ, ഇത്രയുള്ള കാര്യം. ഞാൻ കരുതി വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഞാൻ റെഡിയാച്ച. അച്ഛൻ നോക്കിക്കോ, ഇപ്രാവശ്യത്തെ ആനിവേഴ്സറി നിങ്ങൾ ഒരിക്കലും മറക്കാത്ത ഒന്നായിരിക്കും. അനന്യ, എനിക്ക് ഭഗവാനോട് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, നീയും നിന്റെ അമ്മായിയും തമ്മിലുള്ള അകലം ഇനിയെങ്കിലും ഒന്ന് കുറച്ചു തരണമെന്ന്. പിന്നെ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവണമെന്ന്. അറിയാച്ചാ, അച്ഛൻ പറയുന്നത് ഞാനും ശ്വേതാന്റെയും തമ്മിലുള്ള റിലേഷൻ കൂടുതൽ സ്ട്രോങ് ആവണമെന്നല്ലേ? അച്ഛനെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കേ മോളെ, ഓക്കെ, ബൈ. അമ്മേ, എന്ത് പറ്റി? അറിയില്ല, അവന് പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു തലകറക്കം പോലെ. അമ്മ കുറച്ച് വെള്ളം കുടിക്കേ. ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടാ ദിവസം മുഴുവൻ കിച്ചണിൽ നിന്ന് നീരജിന് വേണ്ടി. ഇപ്പൊ കണ്ടില്ലേ എന്താ ഉണ്ടായെന്ന്? എനിക്കൊട്ടും സുഖമില്ലാത്ത പോലെ. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ഇത്രയും ഭക്ഷണം ഉണ്ടാക്കി വെച്ചതല്ലേ, ഇനി ഞാനത് എന്ത് ചെയ്യും? നീരജിന് വേണ്ടി അവനിയുടെ കയ്യിൽ ഭക്ഷണം കൊടുത്തേക്കാം. അവനി, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാലേ, നീ പോകുമ്പോ ഭക്ഷണം മുഴുവൻ വീട്ടിൽ കൊണ്ടുവയ്ക്കോ. ഇല്ല, ഒരിക്കലും ഇല്ല. ആർക്ക് വേണ്ടിയാണ് അമ്മ ഇതൊക്കെ ഉണ്ടാക്കിയത്? അയാളെ തന്നെ വിളിച്ചു പറയാൻ എടുത്തോണ്ട് പോവാൻ. അവനി, അവന് സമയം കിട്ടിയിരുന്നെങ്കിൽ വരുമായിരുന്നല്ലോ. അവൻ ജോലിയിൽ ബിസി ആയിട്ടുണ്ടാവും. ഈ ഭക്ഷണം ഇവിടെ ഇരുന്നാ മുഴുവൻ ഇല്ലാതാവും. വേസ്റ്റായി പോവാ അവനി. ഓക്കേ മദർ ഇന്ത്യ, കൊണ്ടുപോയിക്കോളാം ഞാൻ. പക്ഷെ എന്നോട് പ്രോമിസ് ചെയ്യണം, അമ്മ ആരോഗ്യം നോക്കുമെന്ന്. കണ്ടു ഐഷ മാഡം, നമ്മുടെ കുഞ്ഞിനെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്.
കോളേജ് പഠിക്കുമ്പോൾ സാധാരണ എല്ലാ പെൺകുട്ടികളും സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും ബോയ് ഫ്രണ്ടിൻ്റെയും പുറകെയായിരിക്കും. ആ സമയത്ത് നമ്മുടെ കുഞ്ഞ് പ്രതികാരത്തിൻ്റെ അഗ്നിയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഡീനിയോട് തന്നെ ചോദിക്കാം, അയാൾക്ക് അറിയാമായിരിക്കും. സാർ, ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്. കൂർഗിലെ കോഫി പ്ലാന്റേഷൻ എംഡിക്ക് സാറിനെ ഒന്ന് കാണണമെന്ന്. നേരത്തെ ഫോൺ ചെയ്തിരുന്നു, ഇപ്പോൾ ഈ ലെറ്ററും. ശരി, താങ്ക് യു. അല്ല ഡീഡി, സുഖമല്ലേ? എനിക്ക് സുഖമാണ്, അലിക്കോ? പരമസുഖം. അല്ല, ഞാൻ ഡീഡിയെ വിളിക്കാനിരിക്കുകയായിരുന്നു. പിന്നെ അന്നൊരു കോൾ വന്നില്ലേ ഡീഡി, അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അല്ല, ഇത് ആരാ? ഡീഡി എന്താണ് കഫേയിൽ? എന്തായാലും നന്നായി. ഈ കാരണം കൊണ്ട് നമുക്കിനി കുറച്ച് ബ്രേക്ക് എടുക്കാൻ പറ്റുമല്ലോ. ഇല്ലില്ല, അതിന് സമയമില്ല. എനിക്ക് അലിയോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ആ ശ്രേയ, ഇപ്പൊ പൊക്കോളൂ. ആ ടേബിൾ നമ്പർ 7 ൽ ഓർഡർ എടുത്തിട്ടില്ല, അതൊന്ന് അറ്റൻഡ് ചെയ്യൂ. ഓക്കേ. അലി, നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരാനായിട്ടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് നിങ്ങളിത് നീരജ് സാറിനോട് പറയില്ലെന്ന് പ്രോമിസ് ചെയ്യണം. ഓഫ് കോഴ്സ് ഡിഡി, അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ആ കോൾ ശ്രേയാണ് ചെയ്തത്. വാട്ട്? ആ സെൻട്രൽ ടവറിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആ കോൾ ശ്രേയാണ് ചെയ്തത്, അതും ഈ കഫേയിൽ നിന്ന്. ഹലോ പോലീസ്, പ്ലീസ് 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 എന്നെ സഹായിക്കണം, വളരെ അത്യാവശ്യമാണ്. പ്ലീസ് സർ, പെട്ടെന്ന് വരണം. അവനിക്ക് ഒട്ടും സുഖമില്ല. അറിയില്ല അലി, പക്ഷെ അവളുടെ ആരോഗ്യം വളരെയധികം മോശമാണെന്ന് അറിയാം. അവളെ വീട്ടിൽ ഒറ്റയ്ക്ക് ആരും തന്നെ ഇല്ല. ഇൻഫാക്ട് നീരജിന്റെ നമ്പർ ബിസിയാ, അവൻ ഫോൺ പോലും എടുക്കുന്നില്ല. താങ്ക്സ് ഡിഡി, നിങ്ങൾ പേടിക്കണ്ട, ഈ കാര്യം നീരജ് അനന്യ അറിയില്ല. അല്ലെങ്കിൽ തന്നെ അനന്യ അതുലിന്റെ കാര്യത്തിൽ സ്ട്രെസ്ഡ് ആണ്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക അലി. ശരി എന്നാ. ആ താങ്ക്സ് ഡിഡി. ഷോപ്പിംഗ് അല്ല, ഭക്ഷണം. ഭക്ഷണോ? ഏയ് റിയലി? ചെറിയൊരു വഴക്കിന് ഇത്രയും വലിയ ശിക്ഷയോ? അപ്പൊ ഇനി എന്നും നീ ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിക്കേണ്ടി വരുമോ? അമ്മയും നീരജും രണ്ടും ഇന്ത്യയിലെ തന്നെ നല്ല ആക്ടേഴ്സ്. ഒരു അമ്മയും പിന്നെ നീയും, ഇങ്ങനെ രണ്ട് ആക്ടേഴ്സിനെ ഞാൻ വരെ കണ്ടിട്ടേ ഇല്ല. നിനക്കിപ്പോ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ നീ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ രോഗിയാവണമെന്നാണോ? അതൊക്കെ പോട്ടെ, നിനക്ക് ഈ ലോകത്തുള്ള എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ? പുലാവ് അല്ലേ? ആ എങ്കിൽ പുലാവെങ്കിലും ഉണ്ടാക്കുമല്ലോ. പിന്നൊരു കാര്യം, ഇത് ഞാനല്ല എന്റെ അമ്മ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഞാൻ ഉണ്ടാക്കുന്ന പ്രതീക്ഷിക്കുക വേണ്ട. നീ ആ കള്ളൻ, എന്നിൽ നിന്ന് എന്റെ അമ്മയെ തട്ടിയെടുത്തു. ഈ നീരജ് മേനോന്റെ മാജിക് എങ്ങനെയാ? ഒരിക്കലും പരാജയപ്പെടില്ല. എങ്ങനെയാണ് ഞാൻ ശ്വേതാന്റിയുടെ മനസ്സ് കീഴടക്കാൻ പോകുന്നതെന്ന്? അപ്പോ ആന്റി എന്നെ നിന്നെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടും.
എനിക്കറിയാം നീ അതിന് ഒരുപാട് ശ്രമിക്കുന്നുണ്ടെന്ന്. നീരജ്, ആക്ച്വലി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ, പറഞ്ഞോളൂ, ഞാൻ കേൾക്കാൻ റെഡിയാ. അത് അമ്മ എന്നോട് പറഞ്ഞു. അതായത് നീ ശ്വേതാൻ്റെയോട് ശ്വേതാൻ്റെയോട് എനിക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയെന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, യു നോ വാട്ട് ഐ മീൻ, ഞാൻ നിന്നെ നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഈ കണ്ണുകൾ തന്നെ എല്ലാം പറയുന്നുണ്ട്. ഇത് അമ്മ ഉണ്ടാക്കിയ വെണ്ടയ്ക്കല്ലേ? വെണ്ടയ്ക്ക ഇത് വേണമെങ്കിൽ നിനക്കും കഴിക്കാം. ഈ വെണ്ടയ്ക്ക എനിക്കത് ഇഷ്ടമല്ല. അപ്പൊ നീ എന്താ കരുതിയ? നിന്നെ കുറിച്ച് എനിക്ക് ശ്രദ്ധയില്ലെന്നോ? ഞാൻ ഇരിക്കുമ്പോ നീ എങ്ങനെ വിശന്നിരിക്കും? കുമാർ സർ. താങ്ക് യു കുമാർ, പോയിക്കോളൂ. അമ്മയുടെ ഭക്ഷണത്തില് സ്നേഹത്തിന്റെ സ്വാദുണ്ടാവും, അതുപോലെ അല്ലിയുടെ പുലാവില് ഫ്രണ്ട്ഷിപ്പിന്റെ സ്വാദുണ്ട്. ഫ്രണ്ട്ഷിപ്പിന്റെ മാത്രമേ ഉള്ളൂ, സ്നേഹത്തിന്റെ സ്വാദുണ്ടാവില്ലേ? നമ്മുടെ വിവാഹം കഴിഞ്ഞെന്ന് എനിക്കറിയാം. ഏതവസ്ഥയിലാണ് നമ്മുടെ വിവാഹം കഴിഞ്ഞെന്ന കാര്യം നിനക്കും എനിക്കും നന്നായിട്ട് അറിയാം. പക്ഷേ ഈ കാര്യം എന്നെ സംബന്ധിച്ച് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് നിനക്കറിയില്ല. പറയെന്നോട്, നീ അലിയെ സ്നേഹിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയാമോ? നിനക്കറിയോ, അലിയില്ലേ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. വെള്ളം കുടിക്കും. നീരജ്, നീ എന്തൊക്കെയാ പറയുന്നത്? അലിക്ക്
എന്നോട് ഇഷ്ടോ? ആ, വളരെ കാലമായി ഇഷ്ടപ്പെടുന്നു. അവൻ തന്നെ എന്നോട് പറഞ്ഞത് വളരെ കാലം മുമ്പേ, നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നതിന് മുമ്പേ. അപ്പോൾ മുതൽ അവൻ എന്താ പറഞ്ഞത്? അത് തന്നെ. ഈ ലോകത്ത് അവൻ എന്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് ഒന്നിനെ, അത് അവനെയാണെന്ന്. അതാണ് സത്യം. ആ സത്യം നിന്നോട് പറയാൻ വളരെ കാലമായിട്ട് ആഗ്രഹിക്കാമൻ. പക്ഷെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ആദ്യം രാജേശ്വരി, പിന്നെ നമ്മുടെ വിവാഹം. അതുകൊണ്ട് അവസരം കിട്ടിയതില്ല നിന്നോട് ഇത് പറയാനായി. അവനി, ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല നിന്റെ മനസ്സിന് ഒരു തരത്തിലുള്ള പ്രശ്നം തരണമെന്ന്. പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിന്റെ മനസ്സിൽ അലിയോട് എന്തെങ്കിലും ഉണ്ടോ? നീ ഇപ്പൊ അലിയെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ വിവാഹം കഴിഞ്ഞെന്ന് എനിക്കറിയാം. ഏതവസ്ഥയിലാണ് നമ്മുടെ വിവാഹം കഴിഞ്ഞെന്ന കാര്യം നിനക്കും എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഈ കാര്യം എന്നെ സംബന്ധിച്ച് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് നിനക്കറിയില്ല. പറയെന്നോട്, നീ അലിയെ സ്നേഹിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയാ അവനി, പ്ലീസ് പറയ. ഞാൻ അലിയെ ഇഷ്ടപ്പെടുന്നു. കലി അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്താ അവൻ്റെ അടുത്തേക്ക് പോകാത്തത്? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നീ സ്വതന്ത്രയാണെന്ന്. നിന്റെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ ഞാൻ പറയുന്നത് എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ? നീരജ്, ഞാൻ എത്ര നേരമായി ചോദിക്കുന്നു, എന്റെ തൊണ്ട വരണ്ടിരിക്കുക. നീരജ്, ഞാൻ പറഞ്ഞാ നീ എഗ്രി ചെയ്യുന്നുണ്ടോ? നീ എന്നോടൊപ്പം ഉണ്ടാവോ? നീരജ്, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഞാൻ എന്താ ഈ ചോരുകളോടാണ് സംസാരിക്കുന്നത്? ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കുന്നില്ല. ഞാൻ നിന്നോടാ ചോദിച്ചത്? ഞാൻ നിന്നോടാ ചോദിച്ചത്. നീ ഇവിടെ തന്നെയാണോ? താങ്ക് ഗോഡ്. ഞാൻ എന്തൊക്കെ ആലോചിച്ച് കൂട്ടിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. വലിയ മണ്ഡലമാണ് ഇവിടെ. അവനി അമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റാനായി ശ്രമിക്കുമ്പോ ഞാൻ എന്തൊക്കെ ആലോചിച്ചു കൂട്ടിയത്. എന്തിനാ പറഞ്ഞത്? എന്തുകൊണ്ടില്ല? ഞാൻ പറയുന്ന എന്താ എഗ്രി ചെയ്യാത്ത? ഇവൾക്ക് എങ്ങനെ മനസ്സിലായി ഇവളും അലിയും തമ്മിൽ ഒന്നിക്കുന്നത് ഞാൻ എഗ്രി ചെയ്യുന്നില്ലെന്ന്? എന്റെ മനസ്സിലുള്ള കാര്യം ഇവൾക്ക് കേൾക്കാൻ കഴിയൂ? നീ തന്നെ, ഞാൻ എന്താ മൈൻഡ് റീഡറാ? നിന്റെ മനസ്സിലുള്ളത് മുഴുവൻ വായിച്ചെടുക്കാൻ എന്തെങ്കിലും ഒന്ന് പറയ. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് ഒന്നും നീ കേട്ടിട്ടില്ല. ചില കല്യാണങ്ങൾക്ക് ലൗഡ് സ്പീക്കർ വെച്ച് ബോ ബോ എന്ന് അലർന്ന പോലെ ഞാൻ പറഞ്ഞിട്ട് ഒന്നും നീ കേട്ടില്ല. ഐ ജസ്റ്റ് ഓക്കേ ഐ ആം സോറി
ഇനി ഞാൻ എന്റെ കണ്ണ് ചെവി മനസ്സ് മൂന്നും തുറന്നു വെച്ച് നീ പറയുന്നത് കേൾക്കാം. ഇനിയെങ്കിലും കാര്യം എന്താന്ന് പറ. ശരി, പിന്നെ നീരജ് എനിക്ക് നിന്റെ സഹായം വേണം. ഓക്കെ. എനിക്ക് ശ്വേത ആന്റിക്ക് എന്നോടുള്ള ദേഷ്യം തീർക്കണമെന്നുണ്ട്. ആന്റിയോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കറിയാം ആന്റിക്ക് എന്നോട് ദേഷ്യമാണെന്ന്. പക്ഷെ എനിക്ക് ആന്റിയുടെ സന്തോഷം കാണണം. ഇനി നിനക്ക് എന്റെ വാക്ക് നിഷേധിക്കാൻ കഴിയോ? നീ എന്റെ അമ്മ ഉണ്ടാക്കിയ വെണ്ടയ്ക്ക് കഴിച്ചിരിക്കുക നീരജ്. ഐ മീൻ ഭക്ഷണം കഴിച്ചു, അതുകൊണ്ട് നീ യെസ് പറഞ്ഞേ പറ്റൂ. പക്ഷെ നീ എന്തിനാ എന്റെ അമ്മയുടെ വഴക്ക് കേൾക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്? വെണ്ടയ്ക്ക പ്ലാനിംഗ് ഭക്ഷണം എന്ന ശരി. ഓക്കേ ഫൈൻ, പറയ് പ്ലാൻ എന്താ. അപ്പോ അച്ഛന്റെയും അമ്മയുടെയും മാരേജ് ആനിവേഴ്സറി വരാൻ പോവാ. അതുകൊണ്ട് ഞാൻ ആലോചിക്കായിരുന്നു, ആന്റിയും ഞാനും നല്ല സുഹൃത്തുക്കളായെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി നല്ലൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യും. അത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. സൗണ്ട്സ് ഗുഡ്. ഓക്കേ, ലെറ്റ്സ് ഡു ഇറ്റ്. ഹലോ, ഇവിടെ എന്റെ ഓഫീസിൽ എന്തെങ്കിലും പറയുമ്പോ കുറച്ച് ശബ്ദം കുറച്ച് പറയണം. ഇനി പറയ എന്താ ചെയ്യേണ്ടത്. ഇവിടെ അവനി അമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റാനായി ശ്രമിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ആലോചിച്ചു കൂട്ടിയത്. ഇനി നീനാൻ്റെ പറഞ്ഞത് സത്യമായിരിക്കും? ഈ വിവാഹത്തിൽ തന്നെ തുടരാൻ എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. സാറിന് വേണ്ടിയത് കൂർഗിലേക്കുള്ള ടിക്കറ്റ്. നീരജിന്റെ അനന്യയുടെ വിവാഹം കഴിഞ്ഞതാണല്ലോ, പക്ഷെ നമ്മൾ അവര് രണ്ടുപേരെ ഹണിമൂണിന് അയച്ചില്ല. ഹണിമൂൺ? അത് തന്നെയാ മേഡി, ഹണിമൂണിന്റെ കാര്യം തന്നെയാ. ഇപ്പോ ഒരു ഹണിമൂണെങ്കിലും വേണ്ടതാണല്ലോ. ഹണിമൂണോ?